ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷിനു. ഞാനിപ്പോൾ വൈറ്റിലയിലാണ്. അഞ്ചാം പാർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് റിവ്യൂ എടുത്തിട്ട് തിരിച്ചു വരാം. പുറമേ നിന്നുള്ളൊരു വ്യൂ കണ്ടിട്ട് നല്ലൊരു റെസ്റ്റോറൻ്റാണെന്ന് തോന്നുന്നു. കാർ പാർക്കിങ്ങിനും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കാരണം വൈറ്റില ജംഗ്ഷനിലായതുകൊണ്ട് ഈ കാർ പാർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാം പാർ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറുവാണ്. ഇതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നമ്മളിങ്ങനെ ഓരോ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പുറമേ നിന്ന് കാണുന്നതിൻ്റെ ആ ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ്ഡായിട്ട് ഉള്ളിലോട്ട് വരുമ്പം ഫീൽ ചെയ്യില്ല. എന്നെങ്കിലും ഉള്ളത്രയും ഭാഗം വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ വന്നിരിക്കുകയാണ്. മലബാർ ചിക്കൻ കറി ആണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട് ചിക്കൻ കറിക്ക്. നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന ഒരു ടേസ്റ്റ് അല്ല ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെയോ സ്പെഷ്യലായിട്ട് അവരെന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാമ്പു അങ്ങനെയുള്ള എന്തൊക്കെ ഐറ്റംസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവങ്ങളാണ്. നല്ല ടേസ്റ്റുണ്ട്. ഒരു ഏലക്കിൻ്റെ ഒരു ടേസ്റ്റ് അദ്ദേഹം എടുത്ത് അറിയാനുണ്ട്. ചിക്കൻ
എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നല്ലൊരു ആംബിയൻസ് ആണ്, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അതുപോലെ നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു മ്യൂസിക് സിസ്റ്റം ആണെന്ന് തോന്നുന്നു. അത് കൂടുതലും നൈറ്റ് ടൈമിലൊക്കെ ആയിരിക്കണം അത് യൂസ് ചെയ്യാറ്. അപ്പോൾ തീർച്ചയായിട്ടും നൈറ്റിലപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ആ ഒരു മ്യൂസിക് ഒക്കെ വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും. ഇന്ന് നമുക്ക് ഐ മീൻ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. പിന്നെ അതുപോലെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് സൈഡിൽ വിത്തിയൽ. എന്താണ് ഇതെന്താണ് പശു. അതുപോലെ ഒരു എന്താ പറയുക ക്ലാസിക്കൽ ഡാൻസർ. ഇതെല്ലാം നല്ല മനോഹരമായിട്ടുണ്ട് ഇത് കാണാനായിട്ട്. എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നും. ഒരു ഒരു ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നു ഉറപ്പായിട്ടും. എന്തായാലും കൊള്ളാം, ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊള്ളാം. വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഫുഡായിരുന്നു. അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. പിന്നെ റേറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് 5 ഞാനൊരു 4 കൊടുക്കും. കാരണം ഫുഡ് നല്ലതായിരുന്നു, സർവീസും നല്ലതാണ്, പിന്നെ പ്രത്യേകിച്ച് ആംബിയൻസ് വളരെ നല്ലതായിരുന്നു. നമുക്ക് മനസ്സിനൊരു എന്തോ ഒരു ആശ്വാസം ഫീൽ ചെയ്യും അവിടെ ഇരിക്കുമ്പോൾ. Well, thank you so much for watching my video. Bye-bye.